മറ്റ് പല സമാഗമങ്ങളിലും ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, മറ്റുള്ളവരുടെ സമാഗമങ്ങളിൽ. അപ്പോൾ ഇവിടെ വന്ന് വന്ന് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചി പ്രതീക്ഷിച്ച മുഖം എൻ്റെ അല്ല എന്നെനിക്കറിയാം. പക്ഷെ ഞാനത് കരുതിക്കൂട്ടി. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ചേച്ചിയാണ്, സൗന്ദര്യമില്ലാന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചോ ചേച്ചിക്കോ? എനിക്ക് അങ്ങനെയല്ല, അങ്ങനെ ഞാനെന്താ അറിയാവും. ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഈ കുറേ കാലമായിട്ട് നമ്മൾ ചില മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദ്യം ഞാനായിരിക്കും പ്രസംഗിക്കുന്നത്, രണ്ടാമതാണ് ചേച്ചി പ്രസംഗിക്കാറുള്ളത്. അങ്ങനെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളതൊക്കെ. അപ്പോൾ ചേച്ചിക്ക് പറയാൻ എന്നെപ്പറ്റി പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞിട്ട് പോകും, എനിക്ക് തിരിച്ച് പറയാനുള്ള അവസരം കിട്ടാറുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കണക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് മുഴുവൻ തീർക്കാൻ വേണ്ടിയാണ് നല്ല അവസരം നടക്കുകയാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഞാൻ ഏറ്റവും സന്തോഷപൂർവ്വം മനസ്സിൽ നിന്ന് ഏറ്റെടുത്ത ഒരു കർത്തവ്യമാണിത്. സാധാരണഗതിക്ക് ഈ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്, എന്തായാലും കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരിക, അതൊക്കെ കുറച്ച് നിഷിദ്ധമായൊരു കാലത്താണ് ചേച്ചി ഈ ഇതിനകത്തോട്ട് ചാടി ഇറങ്ങിയത്. അതെന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? ഒന്ന് തറവാട്, അങ്ങനെ തറവാട്ട് മഹാത്മ്യമുള്ള പെണ്ണുങ്ങളൊന്നും സിനിമയിലോ അല്ലെങ്കിൽ നാടകരംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ ഒന്നും തന്നെ. എൻ്റെ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ കാരണമായതിന്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാനും അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ എനിക്ക് കൊച്ചിലേ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാട്ട്, നാടകം, സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്. എൻ്റെ അച്ഛനും അതേപോലെ, എൻ്റെ അച്ഛൻ ഒരു പെയിന്ററായിരുന്നു, ഫോട്ടോഗ്രാഫറായിരുന്നു. കെപിഎസ്സി വരുന്നതിന് മുമ്പ് നാടകങ്ങളൊക്കെ വരച്ചിട്ടുണ്ടോ സ്കൂളിലൊക്കെ വെച്ചിട്ട്? സ്കൂളിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് അന്ന് കെപിഎസ്സിയുടെ തന്നെ പാട്ടുകൾ, പൊന്നരുവ അളമ്പിളിയിൽ ആ പാട്ട് പാടി ഡാൻസ് ചെയ്തിട്ട്, രാമപുരത്ത് സ്കൂളിലാണ് എനിക്ക് ഇവിടെ കായംകുളത്ത്, എന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തു ഡാൻസിന്. പഠിച്ച സ്കൂള് രാമപുരത്ത്. അതെല്ലാം ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി പ്രാവശ്യം കാണാം. അമ്മയുടെ സാരിയൊക്കെ എടുത്തു കൊടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിന്ന് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അമ്മ പറയും ഒരു സാരി അഴിച്ച് അവിടെ ഇട്ടാൽ ഉടനെ എടുത്തു കൊടുക്കും. അങ്ങനെയായിരുന്നു, അടി കിട്ടുകയൊക്കെ ചെയ്യും എനിക്ക്. അന്ന് ഒരുപാടൊന്നും ഇല്ലല്ലോ, ഒന്നോ രണ്ടോ സാരിയൊക്കെ അല്ലേ കാണുള്ളൂ. വളരെ സൂക്ഷിച്ച് ഒക്കെ തേച്ച് മടക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ഈ അവിടത്തെ ഒരു ഗംഗാരമാഷ ട്രൂപ്പിൽ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഗീതയുടെ ഒരു നാടകത്തിൽ രണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടുത്തെ മാറുന്നത്. അവിടുന്ന് മാറി അവിടെ മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല വേറൊന്നിനും ഇല്ല, ഡാൻസ് മാത്രമേ ഉള്ളൂ, കൈ തട്ടുമ്പോൾ വന്ന് ഡാൻസ് ചെയ്യുക ഇതായിരുന്നു. അന്ന് ഡാൻസ് പഠിപ്പിച്ചത് അത് തഞ്ചാവൂർ ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലത്തിലെ മാസ്റ്ററായിരുന്നു, ആ മാസ്റ്ററായിരുന്നു അന്ന് ഡാൻസ് പഠിപ്പിച്ചത്. ഞാൻ ഇങ്ങനെ തടിച്ചിട്ടൊന്നുമല്ല, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യാനറിയാം. അത് കഴിഞ്ഞ് മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം, അവർ പി ജെ ആൻ്റണിയുടെ, അതിൽ മെയിൻ കഥാപാത്രം ഒരു ഡാൻസറാണ്, പക്ഷേ നായിക അഭിനയിക്കാനും ഉണ്ട്. അത് ചെറിയ വേഷമാണെന്ന് പറഞ്ഞു. ഞാനും അച്ഛനും കൂടെ അന്നേ ഇങ്ങനെ സ്ക്രൂ മുറുക്കും, ഞങ്ങൾ തമ്മിലാണ് രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതൊക്കെ. അമ്മയടക്ക് വീട്ടിലോട്ട് വന്നാൽ ഒന്നുമില്ല, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ ഓടും, അവിടെ പോയി പോകും. എന്നിട്ട് അച്ഛൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രവി സ്റ്റുഡിയോ, എൻ എം എബ്രഹാം, ഈ രണ്ട് സ്റ്റുഡിയോയിൽ മാറി മാറിയിട്ടാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോയിട്ട് അപ്പോൾ അച്ഛൻ്റെ അടുക്കൽ പറയാം, അപ്പോൾ അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് കെ പി എസ് സിയിൽ വരിക എന്നുള്ളതാണ്. എൻ്റെ അച്ഛനും അതിനോട് വലിയ താല്പര്യമായിരുന്നു, അതുകൊണ്ട് കെ പി എസ് സിയിൽ എന്നെ വിടുക എന്നുള്ളത് ഉറച്ചു വെച്ചപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അന്നൊക്കെ ഈ മരണ ഫോട്ടോ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു ഇതുണ്ട്, അതിന് എൻ്റെ അച്ഛൻ വിദഗ്ധനാണ്. ഒറ്റ ഫോട്ടോ ചീത്തയായി പോകത്തില്ല, മറ്റേ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലല്ലോ.
അതുകൊണ്ട് പുളിങ്കുന്ന് വങ്കമ്പ അവിടെ ഇവിടെ കുട്ടനാട് എവിടെ ഇങ്ങനെ മരണം ഉണ്ടെങ്കിലും അച്ഛനെയാണ് വിളിക്കുന്നത് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ക്യാമറ എന്തോക്കി പാവം വെളുപ്പാങ്കാലത്ത് പോകുന്നൊക്കെ മഴയാണെങ്കിലും അതെ ഒരു കുടയൊക്കെ ചൂടി അന്ന് പെട്ടി മാതിരി ഒരു സാധനമാണ് ക്യാമറ, നാല് കാലൊക്കെ ആയിട്ട് ഇതുമൊക്കെ തൂക്കിക്കൊണ്ട് പോകും. അത് അതിന് കിട്ടുന്നതാണ് നമുക്ക് സ്പെഷ്യൽ എമൗണ്ട്. ആ കാശ് വെച്ചാണ് ഈ ഡാൻസിന് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതും നെറ്റി ചുട്ടി ഒരു കല്ലിളകിയാൽ ഞാൻ മുഴക്കം ഉണ്ടാക്കും. അമ്മ അറിയാതാണ്, അമ്മ വഴക്ക് 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 അടിയിട്ട ബഹളമാണ്, എന്ത് കാര്യത്തിനും എന്നെ പിടിച്ചിട്ട് തല്ലും. എന്നിട്ട് ഞാൻ സ്കൂളിൽ വിട്ട് വന്ന ബുക്കൊക്കെ അവിടെ ഇറങ്ങി വെച്ച് ഓടും നേരെ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ ചെല്ലുന്നത് കരഞ്ഞോണ്ടി ചെല്ലും. അപ്പം എന്താന്ന് ചോദിച്ചാൽ ഉടനെ ഭയങ്കര ഒച്ചത്തിൽ കരയും, അമ്മ തല്ലി എന്ന് പറഞ്ഞത്. അമ്മ തല്ലി കടത്തില്ല, വടിയെടുത്തതേ ഉള്ളൂ. അങ്ങനെ പക്ഷേ അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്നിട്ട് അടുത്ത വീട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതെന്ന് രണ്ടാം കെട്ടിലുള്ള മോളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത്ര ഉപദ്രവമായിരുന്നു. എന്തിനാണ് അടിക്കുന്നത്? പ്രധാനമായിട്ടും ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എൻ്റെ അച്ഛൻ എന്നെ അടിച്ചതിന് മാത്രമേ എനിക്ക് ഭയങ്കര ഒറ്റ പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. അതേ ഇതില്ലേ പച്ചീർക്കിലി, പച്ചീർക്കിലി മൂന്നെണ്ണം എടുത്ത് മെടഞ്ഞിട്ട് അതിൻ്റെ തുമ്പ് വളയപോലാക്കി പിന്നെ മുടി പിന്നെ ഇടുന്ന പോലെ പിന്നെ തുമ്പ് ഒരു ഒറ്റ കെട്ടില്ല, എന്നിട്ട് ഒറ്റ പ്രാവശ്യം അടിച്ചുള്ളൂ. അതിനാച്ച അമ്മയുടെ പെട്ടിക്കകത്തുനിന്ന് ഞാൻ പൈസ എടുത്തുകൊണ്ട് പോയി. കള്ളം പറഞ്ഞു എന്നുള്ളതായിരുന്നു മെയിന്. ഏത് സിനിമയാണെന്നറിയാം? ഒരു തമിഴ് സിനിമയാണ്, നസീർ സാറൊക്കെ അഭിനയിച്ച ഒരു സിനിമ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവിടെ, സുമതി എന്ന് പറഞ്ഞിട്ട്. ഇവരും ഞാനും കൂടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് സിനിമയ്ക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺപിള്ളേർ പോലും തയ്യാറാത്തൊരു കാര്യമാണ് ചെയ്തത് അല്ലേ. വീട്ടിൽ വന്നപ്പം എൻ്റെ അമ്മ വടി ഇങ്ങനെ പുറകെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വടി തിരികെ വെക്കും, എന്നിട്ട് കൈയൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കും. കടയിൽ പോയി താമസിച്ചാൽ അടിയാണ്, സ്കൂൾ വിട്ട താമസിച്ചാൽ അടിയാണ്, കുളിക്കാൻ പോയി താമസിച്ചാൽ അടി, ഇതിനൊക്കെയാണ് അടി, മെയിൻ അടി ഇതിനൊക്കെയാണ്. പിന്നെ പിള്ളേരുമായിട്ടുള്ള വഴക്ക്. അപ്പോൾ അമ്മയുടെ പെട്ടിക്കകത്തുനിന്നാണ് പൈസ എടുത്തേക്കുന്നത്, എട്ടണ എടുത്തിട്ടുണ്ട് അതിനകത്തു നിന്ന്. അത് അമ്മ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഇവിടെ വീട്ടിൽ വന്ന ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾ സിനിമയ്ക്ക് പോയതല്ല എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ കണക്കിന് കുറേ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ട് അച്ഛൻ വന്നപ്പം പറഞ്ഞു കേൾപ്പിച്ച അമ്മ, അച്ഛൻ അന്ന് രാത്രി ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, ഒന്നും ചോദിക്കത്തില്ല. നേരം വെളുത്തണ്ണ ഈ ഈർക്കിലിയൊക്കെ പിന്നെ കെട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് വിളിച്ചു, ഇനി വാ ഒരിട്ട് കാര്യം ചോദിക്കട്ടെ, നീ അമ്മയുടെ പെട്ടിക്കുന്ന പൈസ എടുത്തോ? ഇല്ല. സിനിമ കാണാൻ പോയോ? ഇല്ല. വളരെ ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പേടിയില്ല അച്ഛൻ്റെ അടുക്കൽ, എന്ത് വേണേൽ പറയാമെന്നുള്ള ധൈര്യത്തിൽ. അവസാനം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തെ അപ്പോഴും ഞാൻ ഇല്ല ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അടി ശരി, ഇപ്പോഴും കാലിലുണ്ട്, പാടുണ്ട് ഇവിടെ ഇങ്ങനെ അടിയും കഴിഞ്ഞ് പെടലി ഇവിടെ ഇങ്ങനെ പിടിച്ചൊരു ഒറ്റ തെള്ളും തള്ളി ചത്തുപോകേണ്ട. അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ നുണ പറയാൻ പാടില്ല എന്ത് കാര്യത്തിനും. അതിനുശേഷം ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് കള്ളം പറയണ ഈ അടി ഓർമ്മ വരും ഉടനെ. ആ ഒരൊറ്റ അടി എൻ്റെ അച്ഛൻ അടിച്ചിട്ടുള്ളു, ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമാധാനമൊക്കെ പറഞ്ഞ് നമ്മളെന്ത് പറഞ്ഞാലും വാങ്ങിച്ച് തരും. അമ്മയായിട്ട് പിണങ്ങുമ്പോൾ ദൂരെ വീട്ടിൻ്റെ ദൂരെ വെളിയിലൊക്കെ വന്ന് നിന്നിട്ട് വിളിക്കും, എന്നെയാണ് വിളിക്കുന്നത്, എന്നിങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ. അങ്ങനെ ഒരു ഒരു അച്ഛനും മകളും അല്ല, എന്തോ ഒരു പ്രത്യേക ബന്ധമായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആ അച്ഛൻ കാരണമാണ് ഞാൻ KPSCയിലും പോകാൻ കാരണം.